Thank you for watching my video. Please subscribe. Those who did not subscribe my channel. Ende channel subscribe cheyathavar subscribe cheyanamennu abheshikkunnu. Adappam ende channel subscribe cheyathavarkku nanni parayunnu. Godambu podi kondu kolukotta undakkanayitte atta podi eduthu panjasarayum theengayum uppum idil ubayogichittundu. Panjasarayum theengayum agathu vechundu. നാല് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. അതിലേക്ക് ഉപ്പും പഞ്ചസാരയും തേങ്ങയും ചിരണ്ടത് ഇട്ടു ചെറു ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ പഞ്ചസാര ഇടണം. തേങ്ങ ചിരണ്ടി അതിലേക്ക് പഞ്ചസാര ഇട്ട് ഇളക്കി കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് നേരെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പഞ്ചസാരക്കിളക്കി അകത്ത് വെക്കാനായിട്ട് രണ്ട് നാല് സ്പൂൺ പഞ്ചസാര ബാക്കി ഇതിനകത്തേക്ക് ഇട്ട് കുഴക്കാൻ വേണ്ടി. ആദ്യം ഉണ്ടാക്കുന്നത് ഗോതമ്പുണ്ടയാണ്. ഇത് കണ്ടിട്ട് ഗോതമ്പ് പൊടിയിലേക്ക് ഉപ്പും പഞ്ചസാരയും തേങ്ങയും ചെറുതും ഇട്ട് ഇളക്കി ചെറിയ വെള്ളത്തിൽ കുഴച്ച് ബോളാക്കി ഇട്ട് ആവിയിൽ പിഴിഞ്ഞ് കൊടുക്കുന്നു. ആവിയിൽ പിഴിഞ്ഞത് കൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്. എണ്ണയിൽ ഊരി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഇതാണ്. ഗോതമ്പൊടി ഉപ്പ് പഞ്ചസാര തേങ്ങ ഇതെല്ലാം കലക്കി പിടിച്ച് ഉരുട്ടിടണം. ഈ മാവ് തേങ്ങ മനസ്സാര അകത്ത് വെച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാവ് കുഴച്ച് ഉരുട്ടി ബോളാക്കി ഇടുന്നു. ഗോതമ്പുണ്ടയ്ക്ക് മാവ് കഴിച്ചു വെള്ള ഊരിപ്പോയാൽ പിന്നെ മാവ് ഇടേണ്ടത്. ഇനി ഇത് ചെറുതാക്കി ഉരുട്ടി ആവിയിൽ പുഴുങ്ങി ഇങ്ങനെ കുഴച്ച് ഉരുട്ടി ബോളാക്കി വെച്ചാൽ ഗോതമ്പുണ്ട അല്ല ആവിയിൽ പുഴുങ്ങാനായിട്ട് വെക്കുന്നത്. തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഇട്ട് ഇളക്കി ഉണ്ട പുഴുങ്ങാനായിട്ട് അടുത്തായി ഗോതമ്പ് പൊടികളുടെ കൊഴുക്കൊട്ട ഉണ്ടാക്കാനായിട്ട് മാവ് പൊഴിച്ച് ബോളാക്കി അരത്തിയതിനു ശേഷം അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഇളക്കി നിറച്ച് അടച്ച് പോയി വീണ്ടും ബോഴ് ചെയ്ത് അതിൽ കൊടുക്കാൻ വെക്കുന്നു. പഞ്ചസാരയും തേങ്ങ ഇളക്കി വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് അടച്ച്
അരിപ്പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങയുമാണ് ഉള്ളിൽ നിറയ്ക്കുന്നത്. പക്ഷേ ഗോതമ്പ് പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ പഞ്ചസാരയും തേങ്ങയും നിറച്ചാണ് ബോൾ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് കൊഴുക്കട്ട ബോൾ വരുത്തിയിട്ട് അകത്ത് തേങ്ങയും മനസ്സിലാക്കി അടച്ചു അടച്ചിട്ട് ചോദിച്ചു ഗോതമ്പ് കൊഴുക്കട്ട ഗോതമ്പ് മാവ് കിട്ടുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാതെ കൈ വെള്ളത്തിൽ ഈ മുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊഴുക്കട്ടയ്ക്കുള്ള ബോളെല്ലാം നിറച്ച് അടച്ച് വഴിയാക്കി വെച്ചു. ഇത് ഇളക്കിയ ഉണ്ടയ ഇത് അവർത്തഴിച്ചു ഉണ്ട നല്ല ആറും തേങ്ങയും മനസ്സിലായിട്ട് ഇളക്കിയുള്ള പുഴ വെച്ചിട്ട് വന്ന് ഇത് വാങ്ങാൻ വാങ്ങിയിട്ട് അടക്കം കൊടുക്കുക. തേങ്ങയും മനസ്സിനെ അകത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പുണ്ട ആവിയിൽ പുഴുങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് കൊഴുക്കട്ടയുടെ സൈഡിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കണം. പഞ്ചസാരയും തേങ്ങയും അകത്ത് വെച്ചേക്കുന്നു. കൊഴുക്കട്ട ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ ബാലൻസ് ഒന്ന് വിട്ടു വെച്ചിരുന്നു. കൊഴുക്കട്ട ടൈപ്പും ഇളക്കി വരുത്തിയത് കൊണ്ട് ആവിയിൽ പുഴുകാന്ന് വെച്ചു. അരമണിക്കൂർ വരട്ടെ. കൊഴുക്കട്ട പുഴുങ്ങാൻ വെച്ചിട്ട് അരമണിക്കൂറാക്കും. ഗോതമ്പുണ്ടയും കൊഴുക്കട്ടയും ഇപ്പോൾ പുഴുങ്ങി കഴിഞ്ഞ് ഇപ്പോൾ ബന്ധവും മുറിച്ച് നോക്കുന്നു. ആ വാക്ക് ബന്ധവും മുറിച്ച് നോക്കിയിട്ട് ബന്ധത്തിൽ തീയെടുത്തും ബന്ധില്ലെങ്കിൽ കുറച്ച് കൂടെ വെച്ച് വേവിക്കാം. അകത്ത് തേങ്ങയും പഞ്ചസാരയും നിറച്ച കൊഴുക്കട്ട ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ കൊഴുക്കട്ട അടുത്തതായിട്ട് മുറിക്കുന്നത് തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഇട്ട് ഇളക്കി മുറിട്ട് പുഴുങ്ങിയ ഗോതമ്പ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി കാപ്പിക്ക് കടിയായിട്ടും ഉപയോഗിക്കാമെന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻസ് അറിയിക്കുക.